ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലേ നമ്മുടെ വീട്ടിൽ, അപ്പോൾ അതൊക്കെ എങ്ങനെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുൻപേ എന്നും പറയാറുള്ളത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു നെക്ലേസ് എന്ന് പറയുമ്പോൾ വളരെ പഴകിയതാണ് കേട്ടോ. ഇതിങ്ങനെ വെറുതെ അവിടെ കിടന്നിട്ട് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയെന്നേ ഉള്ളൂ. പിന്നെ ഇതിന് മാച്ചായ ഒരു ഡ്രസ്സ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതിന് മാച്ചായിട്ട് നമുക്ക് ഈ നെക്ലേസ് യൂസ് ചെയ്യാമെന്ന്. അതാണ് ഈ ഒരു കളറുള്ള പെയിൻറ്റ് കൊടുക്കുന്നത്. വെറുതെ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മളിതുപോലെ ചെറിയൊരു ബ്രഷ് വെച്ചൊന്ന് പെയിൻറ്റ് നല്ല പോലെ ഇതിൻ്റെ മേലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായ കളർ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അത് അടിക്കാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് ഒന്നുണ്ട്, അപ്പോൾ അതിന് മാച്ചായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ കാർഡ്ബോർഡിൻ്റെ മേലെ വെച്ചടിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ ഫ്ലോറിൽ പെയിൻറ്റ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത് ഫാബ്രിക് പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ഡ്രൈ ആകും. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഗോൾഡൻ പെയിൻറ്റ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ പെയിൻറ്റ് നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ജസ്റ്റ് ഒന്ന് മിനുക്കി കൊടുക്കുന്നത് പോലെ ഇത് കൈ വെച്ചൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പെയർ എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഞാൻ അതിന് കൂടെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ രണ്ടും ഞാൻ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത് കണ്ടില്ലേ, പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇനി അതൊന്ന് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എനിക്ക് ബ്ലൂ ഡ്രസ്സിൻ്റെ കൂടെ ഇത് നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുമാത്രമല്ല ഗൈസ്, നമുക്ക് ഉഡായിപ്പിൻ്റെ ഉസ്താദ് ആയതുകൊണ്ട് തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് ഇതുപോലെ കൊലുസാക്കിയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരൻ്റ് പേരിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കതൊരു ബെനിഫിറ്റായിട്ട് തീർന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്ലേസ് ഉണ്ടാക്കിയപ്പോൾ ഒരു തോട്ട് പോയതാണ് എന്തുകൊണ്ട് ഒരു ചെറിയ റിങ് കൂടി ഉണ്ടായിക്കൂടാന്ന്. അതിന് ഞാൻ ഇതുപോലെ എം സിയിൽ വെച്ച് ഉരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി റിങ്ങിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എം സിയിലായതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്കിപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഷേപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ഉണ്ടാക്കാം. ഇത് ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലൂ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗോൾഡൻ പെയിൻറ്റ് കൂടെ ഒന്ന് ഇതിൻ്റെ മേലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുള്ളൊരു വ്യൂ ആണ് ഇനി നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വിചാരിച്ച അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നല്ല നല്ല ഡ്രസ്സിൻ്റെയൊക്കെ കല്ലയുടെ, അതായത് ഇതുപോലെ ഒട്ടിച്ച കല്ലേൻ്റെ പെയിൻറ്റ് ചിലപ്പോൾ പെട്ടെന്ന് ഇളകിപ്പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ളവരെ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട. നമുക്കിതുപോലെ ഫാബ്രിക് പെയിൻറ്റ് ഇതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫാബ്രിക് പെയിൻറ്റ് പോകുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. ഇത് നമ്മൾ വാഷ് ചെയ്താലും ഇത് പോകത്തൊന്നുമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ അടിച്ചു കൊടുത്താൽ മതി. നമ്മളിത് നല്ല നീറ്റായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ കല്ലയുടെ കളർ കുറേ നാളായിട്ട് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടേ എനിക്ക് തോന്നുന്നതാണ് ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് കേട്ടോ ഗൈസ്. ഫാബ്രിക് പെയിൻറ്റ് നമ്മുടെ ഡ്രസ്സിനൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി ഫാബ്രിക് പെയിൻറ്റ് വെച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ടോപ്പിൻ്റെ മേലെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സ് കൊടുക്കുക, ആവശ്യക്കാർക്കൊന്ന് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ എല്ലായിടത്തും ഇതുപോലെ കൈ വെച്ചാണ് കേട്ടോ. ബ്രഷ് നമുക്ക് ചെറിയ ബ്രഷ് വെച്ച് ഇത് ചെയ്യാം, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര ചെറിയ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം മറ്റ് സ്ഥലങ്ങളത് സ്പ്രെഡ് ആവാൻ വേണ്ടി പാടില്ലല്ലോ, അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഡ്രൈ ആവാൻ വെക്കണം, കുറേ സമയം വേണം ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്കിതുപോലെ ഉപയോഗിക്കാൻ പറ്റാണ്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. കളറൊക്കെ പോയത് അത്യാവശ്യം ഫാബ്രിക് പെയിൻറ്റൊക്കെ അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കത്തില്ലല്ലോ. പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.